ഓ യേശുവേ, എൻ്റെ ഹൃദയം സ്വീകരിക്കൂ, അതിനെ എരിയിക്കൂ, അതിനെ പിളർന്നു കളയൂ. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. തൻ്റെ ജീവിതാവസാനമായപ്പോൾ ഓസിമോ ആശ്രമത്തിലെത്തിയ വിശുദ്ധൻ പറഞ്ഞു, ഇതെൻ്റെ വിശ്രമസ്ഥലമാണ്. അദ്ദേഹത്തിന് ശക്തമായ പനി പിടിപെട്ടു. രോഗബാധിതനായിരുന്നിട്ടും വിശുദ്ധൻ എല്ലാ ദിവസവും കപ്പേളയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. രോഗം കൂടുന്തോറും ഉള്ളിലെ തീക്ഷ്ണതയും സ്നേഹജ്വാലയും കൂടുതൽ ശക്തമായി. തൻ്റെ ശരീരത്തെ ഒരു കഴുതയോട് ഉപമിച്ചുകൊണ്ട് വിശുദ്ധൻ ഇപ്രകാരം പറയുന്നു, ഈ കഴുത മല കയറാൻ തുടങ്ങിയിരിക്കുന്നു. കഴുത മലയുടെ പകുതി വഴി പിന്നിട്ടിരിക്കുന്നു. ഇതാ കഴുത മലമുകളിലെത്തിയിരിക്കുന്നു. ഇനി നീങ്ങാനില്ല, ഇവിടെ ഉപേക്ഷിച്ചു പോവുക തന്നെ. അന്ത്യകൂദാശ സ്വീകരിച്ച് കർദിനാളിൻ്റെ ആശീർവാദം സ്വീകരിച്ച വിശുദ്ധൻ പറഞ്ഞു, ഞാൻ നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവിടെ ദൈവം സ്തുതിക്കപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഓ യേശുവേ, എൻ്റെ ഹൃദയം സ്വീകരിക്കൂ, അതിനെ എരിയിക്കൂ, അതിനെ പിളർന്നു കളയൂ. യൂദാസിൻ്റെ ലേഖനം 1:21 നാം വായിക്കുന്നു, നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തിയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.